പീഡനക്കേസിൽ മുങ്ങിയിരിക്കുന്ന നടൻ സിദ്ദിഖിന്റെ കേസ് വാദിക്കാൻ സുപ്രീം കോടതിയിൽ എത്തുന്നത് രാജ്യത്തെ കോളിളക്കമുണ്ടാക്കിയ കേസുകളിൽ വമ്പൻ കക്ഷികൾക്ക് വേണ്ടി വാദിച്ച സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്ഗി. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ലഹരിക്കേസിൽ അറസ്റ്റിലായപ്പോൾ പുഷ്പം പോലെ ജാമ്യത്തിലിറക്കിയ ആൾ. അതുമാത്രമല്ല, നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിച്ചതും ഇതേ ആൾ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ പീഡനക്കേസിൽ ലുക്കൌട്ട് നോട്ടീസും അറസ്റ്റ് നടപടികളുമായി എത്തി നിൽക്കുന്ന നടൻ സിദ്ദിഖ് ഈ കേസിൽ നിന്നും ഊരിപ്പോകാൻ പിടിച്ചിരിക്കുന്ന ഒരു പുളിങ്കൊമ്പാണ് മുകുൾ റോത്ഗി എന്നത് വ്യക്തം. ഇതോടെ സുപ്രീം കോടതിയിൽ നടൻ സിദ്ദിഖിനും അതിജീവിതയ്ക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്നതാകട്ടെ ഇടിവെട്ട് അഭിഭാഷകരായിരിക്കും. അതേസമയം സംസ്ഥാന സർക്കാരിന് വേണ്ടി മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറാണ് ഹാജരാകുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടി മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വീണ്ടും വിസ്തരിക്കരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാരിന് വേണ്ടി അതിനെ എതിർക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്ത അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറാണ് ഈ കേസ് വാദിക്കുന്ന എതിർഭാഗം വക്കീൽ വരുന്നത്. അതേപോലെ തന്നെ ആ കേസിൽ ഏറ്റവും മുട്ടിയവർ സിദ്ദിഖ് കേസിലും നേർക്കുനേർ വരുമ്പോൾ സുപ്രീം കോടതിയിൽ ഇതൊരു വൻ യുദ്ധം തന്നെയാകുമെന്നതും ശ്രദ്ധേയമാകുന്നു. മാത്രമല്ല, അതിജീവിതയ്ക്ക് വേണ്ടി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പൊരുത്തുന്ന മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറും ഹാജരാവുകയാണ്. ഗുജറാത്ത് കലാപത്തിനിടെ കൂട്ട ബലാത്സംഗത്തിനിരയാവുകയും മകളുടെ അടക്കം അരിങ്കൊലകൾ കൺമുന്നിൽ കാണുകയും ചെയ്ത ബിൽക്കിസ് ബാനുവിന് നീതി ഉറപ്പാക്കാൻ ഈ വനിതാ അഭിഭാഷക പരമോന്നത കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയിരുന്നു. ഇതോടെ വാദിഭാഗവും പ്രതിഭാഗവും ഒക്കെ ശക്തമാകുന്ന തരത്തിൽ തന്നെ സുപ്രീം കോടതിയിൽ പോരാട്ടം നടക്കുമെന്നത് ഉറപ്പാണ്. ഇനി ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുമോ എന്നതാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമാകുന്നത്. ഈ ആഴ്ചയിൽ ഇനി നാളെ മാത്രമാണ് സുപ്രീം കോടതി സിറ്റിംഗ് ഉള്ളത്. വെള്ളിയാഴ്ച അടിയന്തരമായി കേസ് പരിഗണിക്കണമെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. മാത്രമല്ല, ജാമ്യാപേക്ഷയ്ക്ക് അടിയന്തര സ്വഭാവമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് വെള്ളിയാഴ്ച ലിസ്റ്റ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ സാധാരണ പുതിയൊരു കേസ് പോലെ തന്നെ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയ്ക്കോ മാത്രമേ ലിസ്റ്റ് ചെയ്യൂ എന്നാണ് അറിയുന്നത്. അതേസമയം മുൻകൂർ ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിച്ച നടൻ സിദ്ദിഖ് ഹൈക്കോടതി നിരീക്ഷണങ്ങളെ ഹർജിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. നടനെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ കുറ്റം ചെയ്തുവെന്ന സൂചനയാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഇതടക്കമുള്ള നിരീക്ഷണങ്ങളെയാണ് സിദ്ദിഖ് ഇപ്പോൾ ഹർജിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത്, താൻ നിരപരാധിയാണെന്നും ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഹർജിയിൽ പറയുന്നു. തെളിവ് ശേഖരണത്തിനോ അറസ്റ്റിനോ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിനോ ആവശ്യമില്ല എന്നും പറയുന്നു. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്ഗിയുടെ മകൾ രഞ്ജിത റോത്ഗി മുഖേനയാണ് ഈ ഹർജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം, തനിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ അന്വേഷണം നടത്താതെയാണ് പ്രതിയാക്കിയതെന്നാണ് സുപ്രീം കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് പറയുന്നത്. അതുമാത്രമല്ല, താരസംഘടനകളെ അമ്മയും WCCയും തമ്മിലുള്ള ഒരു ചേരിപ്പോരാണ് തനിക്കെതിരെയുള്ള പീഡന പരാതിക്ക് പിന്നിലെന്നും നടൻ ആരോപിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പരാതിക്കാരി മുമ്പ് പലതവണ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്നൊന്നും ബലാത്സംഗം ചെയ്തതായി പറഞ്ഞിരുന്നില്ല. പരാതി നൽകാൻ 8 വർഷത്തെ കാലതാമസമുണ്ടായി. ആരോപണങ്ങളൊക്കെ പരസ്പര വിരുദ്ധമാണ്. ഭയം കാരണമാണ് യുവതി പരാതി നൽകാൻ വൈകിയതെന്നത് അവിശ്വസനീയമാണ്. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കണമെന്നും തിങ്കളാഴ്ച തന്നെ പരിഗണിക്കണമെന്നും സിദ്ദിഖിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതി രജിസ്ട്രർക്ക് കൈമാറിയ കത്തിൽ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, താൻ 65 വയസ്സ് കഴിഞ്ഞ ഒരു സീനിയർ സിറ്റിസണാണ്. പേരക്കുട്ടി അടങ്ങുന്ന കുടുംബത്തിന്റെ ഭാഗമാണ്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാനും തയ്യാറാണ്. എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. അതിനാൽ മുൻകൂർ ജാമ്യ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ഈ കത്തിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.